السلام عليكم ورحمه الله وبركاته وعليكم السلام ورحمه الله بسم الله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു കിതാബ് ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ ആൻസർ ഗ്രൂപ്പിൽ ഒരു ചോദ്യം വന്നിരുന്നതാണ്. മരിച്ചുപോയ മഹാന്മാരോട് നബിമാരോട് ഔലിയാക്കളോടൊക്കെ സഹായം തേടൽ അനുവദനീയമാണോ എന്ന്. അപ്പൊ ഇത് ഒറ്റവാക്കിൽ ഉത്തരം പറയുന്നതിന് പകരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ കിതാബുകളുടെ വിഭാഗത്തിലുള്ള സഹിതം ആയത്തുകളെ ഹദീസുകളെ സഹിതം വിശദീകരിക്കുക എന്നതാണ് ഈ പരമ്പരയിൽ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഒരൊറ്റ ക്ലാസ് കൊണ്ട് തീർക്കാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല. അതായത് നമുക്കറിയാം മുശ്രിക്കുകള് ബഹുദൈവ വിശ്വാസികൾ അറബ് മുശ്രിക്കുകൾ അതല്ലാത്ത ബഹുദൈവ വിശ്വാസികളുമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. മുൻകാല സമൂഹങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് അമ്പിയാക്കളുടെ അതായത് പ്രവാചകന്മാരുടെ സ്വാലിഹീങ്ങളുടെ ഒക്കെ കബറുകളെ ആരാധിക്കുന്ന ഒരു രീതി. അത് ബിംബങ്ങൾ കബറുകൾക്ക് മേൽ ഉണ്ടാക്കി വെച്ചിട്ടും അല്ലാതെയും ഒക്കെ അവർ ചെയ്തിരുന്നു. അതായത് അവരുടെ ആവശ്യങ്ങൾ ഈ കബറാളികളോട് പോയി അവരർത്ഥിക്കുക, അവരുടെ വേവലാതികൾ പറയുക എന്നൊരു രീതി. അങ്ങനെ ഈ കബറുകളെ തളിയും ചെയ്താൽ ആ കബറിൽ കിടക്കുന്ന മഹാൻ നബി അല്ലെങ്കിൽ വലിയ അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുമെന്നതായിരുന്നു അവരുടെ വിശ്വാസം. അതേക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പാടില്ലാത്തതാണ്. അതേസമയം ഒരാള് മരിച്ചുപോയ ഒരാളെ ഒരു നബിയെ അല്ലെങ്കിൽ വലിയനെ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും അഭിസംബോധന ചെയ്യുന്ന രൂപത്തിലൊരു സംസാരം സംസാരിച്ചു എന്ന് വിചാരിച്ചിട്ട് അത് ഇതിന്റെ പരിധിയിൽ വരണമെന്നില്ല. അത് സാഹചര്യങ്ങളും അതിന്റെ നിയത്വവും ഒക്കെ അനുസരിച്ചിരിക്കും. അപ്പൊ ഇത് ഇക്കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിക്കുക എന്നതാണ് ഈ പരമ്പരയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പല നാടുകളിലും നമ്മുടെ നാട്ടിൽ മാത്രമല്ല പല നാടുകളിലും കബറുകളിലേക്ക് നേർച്ചകൾ നേരിടുക, കബറുകൾ തിരി കത്തിക്കുക, വിളക്ക് കത്തിക്കുക, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ അനാചാരങ്ങൾ ജനങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ വിഷയം മനസ്സിലാക്കേണ്ടത്. സുന്നത്തും ബിദ്അത്തും എന്ന പരമ്പരയിൽ നമ്മൾ ഈ വിഷയങ്ങൾ കുറച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ദുആയും ഇബാദത്തും എന്ന പരമ്പരയിലും ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കുകളൂടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബ്ലോഗ് ലിങ്കും വീഡിയോ ലിങ്കുകളും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്, ക്ലാസുകൾ കേൾക്കാവുന്നതാണ്. യഥാർത്ഥത്തിൽ ആ ക്ലാസുകൾ കേട്ട ശേഷം ഇത് കേൾക്കുന്നതായിരിക്കും ഉചിതം, എങ്കിൽ കുറെ കൂടി വ്യക്തമായിട്ട് മനസ്സിലാകും. ഇനി ഇതുകൂടാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറുകൾ ചെന്നിട്ട് ചില വചനങ്ങൾ ചിലർ പറഞ്ഞതായിട്ടുള്ള ചില റിപ്പോർട്ടുകളുണ്ട്. അതിൽ സ്ഥിരപ്പെടാത്ത റിപ്പോർട്ടുകളുണ്ട്. അപ്പോ അത് സംബന്ധിച്ചും ഇതിന്റെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് വരും ഇൻഷാല്ലാ. അപ്പോ മുശ്രിക്കുകള് കബറാളികളെ അതായത് നബിമാരുടെ കബറുകൾ അല്ലെങ്കിൽ സജ്ജനങ്ങളുടെ സ്വാലിഹീങ്ങളുടെ കബറുകൾ ആ കബറുകൾ കെട്ടിപ്പൊക്കിയിരുന്നു. അതേപോലെ അവർ കബറുകൾക്ക് മേൽ ബിംബങ്ങൾ ഉണ്ടാക്കിയിട്ട് പൂജിച്ചിരുന്നു. ഇതിന് സമാനമാണ് ഇന്ന് ചില ആളുകൾ കൂടുതൽ ആളുകളും ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞിട്ട് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ കബർ ആരാധനയെ അത് ആ ചെയ്യുന്നതിനെ അങ്ങനെ ആ മറവിട്ട് കിടക്കുന്ന ആളുകൾ അവർ ഇവർക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്ന വിശ്വാസത്തിൽ കബറിന് തള്ളുകയും ചെയ്താൽ തന്നെ അത് ഷിർക്കിന് സമാനമാണ്. അന്നവർ ബിംബം ഉണ്ടാക്കി ആരാധിച്ചിരുന്നു കബറിന് മേലെ, അതിന് സമാനമാണ് എന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതും കാണാം. ഇവിടെ നാലഞ്ച് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഗാനം, ഒരു കവിത ഇവിടെ കൊടുത്തിരിക്കുന്നത്. يَا مَنْ أَجَبْتَ دُعَاءَ نُوحٍ فَانْتَصَرْ وَحَمَلْتَهُ فِي فُلْكِكَ الْمَشْحُونِ يَا مَنْ أَهَالَ النَّارَ حَوْلَ خَلِيلِهِ رَوْحًا وَرَيْحَانًا
قولك كوني يا من أمرت الحوت يلفظ يونس وسترته بشجيرة يقطيني يا رب إنا مثله في كوبة فارحم عبادا كلهم ظنوني. ഒരു ഷായർ ഒരു കവി എഴുതിയ പോപ്പുലർ ആയിട്ടുള്ള ഒരു കവിത ആണ്. യാമൻ അമർ, യാമൻ ആരൊരുത്തൻ, യാമൻ അജബത്ത, അജബത്ത ഉത്തരം നൽകിയ നൂഹിൻ നൂഹ് അലൈഹിസ്സലാമിന്റെ, നൂഹ് അലൈഹിസ്സലാമിന്റെ ദുആക്ക് ഉത്തരം നൽകിയവനെ, നൂഹ് അലൈഹിസ്സലാമിന്റെ ദുആക്ക് ഉത്തരം നൽകിയവന്, ഫന്തസർ, അപ്പൊ നൂഹ് അലൈഹിസ്സലാം എന്ത് ചെയ്തു, എല്ലാം ഓവർടേക്ക് ചെയ്തു, എല്ലാം ഓവർവെൽം ചെയ്തു. അതായത് നൂഹ് അലൈഹിസ്സലാം വിജയിച്ചു, രക്ഷപ്പെട്ടു. നൂഹ് അലൈഹിസ്സലാം ഒരു പ്രളയം ഉണ്ടായില്ലേ, അപ്പൊ അള്ളാഹു അത് സംബന്ധിച്ച് അറിയിപ്പ് കൊടുത്തിരുന്നു ഒരു കപ്പലുണ്ടാക്കാൻ. ഒരു പ്രളയത്തിനൊരു സാധ്യതയും ഇല്ലാത്ത സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല കപ്പലുണ്ടാക്കാൻ പറഞ്ഞത് അല്ലെ. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനയെ അതേപടി നൂഹ് അലൈഹിസ്സലാം ഇത്താഴത്ത് ചെയ്തു, അത് അംഗീകരിച്ചു, അത് അനുസരിച്ചു, അത് പ്രകാരം കപ്പലുണ്ടാക്കാൻ തുടങ്ങി. അപ്പോ മുശ്രിക്കുകൾ എന്ത് ചെയ്തു, നൂഹ് അലൈഹിസ്സലാമിന്റെ മകൻ ഉൾപ്പെടെ നൂഹ് അലൈഹിസ്സലാമിൻ എന്ത് ചെയ്തു, പരിഹസിച്ചു. ഇവിടെ അങ്ങനെ ഈ പ്രളയം വരാമെന്നുണ്ടെങ്കിൽ വലിയ മലകളിൽ കയറി രക്ഷപ്പെടാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ പ്രളയത്തെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ പ്രളയം ഉണ്ടാക്കുന്നത് ആരാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല. അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പന പ്രകാരം എന്ത് ചെയ്തു, നൂഹ് അലൈഹിസ്സലാം കപ്പലുണ്ടാക്കി, ആ കപ്പലിൽ അങ്ങനെ രക്ഷപ്പെടുകയും ചെയ്തു. അപ്പൊ അള്ളാഹു നൂഹ് അലൈഹിസ്സലാമിന്റെ ദുആ എന്ത് ചെയ്തു, സ്വീകരിച്ചു. വഹമൽതഹു ഫീ ഫുൽകിക്കൽ മശ്ഹൂനി, നീ എന്ത് ചെയ്തു, നീ വഹിച്ചു ഹു നൂഹ് അലൈഹിസ്സലാമിനെ, ഫീ ഫുൽകിക്കൽ മശ്ഹൂനി, മശ്ഹൂൻ നിറക്കപ്പെട്ട, ഭാരം കയറ്റിയ, ഭാരം കയറ്റിയ ഫുൽക്ക്, ഫുൽക്ക് എന്ന് പറഞ്ഞാൽ ഫുൽക്ക്, ഫുൽക്ക് ഖുർആൻ വന്നിട്ടില്ല പലയിടത്തും, സൂറത്ത് യാസീനിലൊക്കെ ഫുൽക്ക്, ഫുൽക്ക് എന്ന് പറഞ്ഞാൽ കപ്പൽ എന്നാണ്, കപ്പൽ. വഹമൽതഹു, നീ അദ്ദേഹത്തെ വഹിച്ചു, അതായത് നൂഹ് അലൈഹിസ്സലാമിനെ വഹിച്ചു, ഫി ഫുൽക്കിക്ക, നിന്റെ കപ്പലിൽ, അൽ മശ്ഹൂനി, ഭാരം നിറക്കപ്പെട്ട അല്ലെങ്കിൽ ഭാരം കയറ്റിയ നിറക്കപ്പെട്ട. യമൻ അഹല നറ ഹൗല ഖലീലിഹി روحا وريحانا بقولك كوني يا من ورتني احالا 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 نرى تشينجد حولا احالا احولا من احالا طب هذه تحويل لا حول ولا قوه الا بالله العلي العظيم ഒരു ചേഞ്ച് ലാ ഹൗല ഒരു ചേഞ്ചും വരുത്താൻ കഴിയില്ല ولا قوه ഒരു പവർ ഒരു ശക്തിയും ഇല്ല الا بالله العلي العظيم അലിയും അലീമുമായ മഹാൻ ഉന്നതനായ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ചേഞ്ച് വരുത്താൻ, ഒരു മാറ്റം വരുത്താൻ, ഒരു ശക്തിയും ഒരു മാറ്റവും ഇല്ല എന്നാണ്. നാറിനെ, അഗ്നിയെ, തീനെ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. അപ്പോ ചേഞ്ച് ചെയ്തു, ഇവിടെ എന്താണ് നാറ്, തീ, അഗ്നിയുടെ സ്വഭാവം എന്താണ് യഥാർത്ഥത്തിൽ, ചൂടാണോ തണുപ്പാണോ, തീ ചൂടാണോ തണുപ്പാണോ, തീയോ, നീ ഇങ്ങോട്ടല്ല നോക്കിയത്, ഞാൻ അവിടെ എന്താ എഴുതിക്കൊണ്ടിരിക്കണം, അതാണ് സംഭവം. തീ ചൂടാണോ തണുപ്പാണോ, അതാ ചോദിച്ചത്, ചൂട്. ആ തീ എന്താണ്, ചൂടാണ് അല്ലെ, സാധാരണഗതിയിൽ തീ എന്താണ്, ചൂടാണ്, അതാണ് അതിന്റെ സ്വഭാവം. എന്നാൽ ആ തീയിനെ മാറ്റി, മാറ്റിയവനെ, ഹൗല ഖലീലിഹി, ഖലീൽ നിന്റെ, അവന്റെ ഖലീലിന്റെ ചുറ്റും, അതായത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീ കുണ്ടാരത്തിലിട്ടു, നംറൂദും കൂട്ടനും അല്ലെ, അന്നത്തെ രാജാവ് എന്ത് ചെയ്തു, തീ കുണ്ടാരത്തിലിട്ടു, അള്ളാഹു എന്റെ തൗഹീദ് ഉറക്കെ പ്രഖ്യാപിച്ചത് കാരണം, മനസ്സിലല്ലേ, ഏകദൈവത്തിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞത് കാരണം എന്ത് ചെയ്തു, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ തീ കുണ്ടാരത്തിലിട്ടു. ആ തീ കുണ്ടാരത്തിലിട്ട സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം തവക്കുലാക്കി, ആര്, എല്ലാം ഭരം ഏൽപ്പിച്ചു, ആര്, ഇബ്രാഹിം അലൈഹിസ്സലാം. അങ്ങനെ തന്റെ ഖലീലിനെ, അതായത് ഖലീലുല്ലാഹ് എന്ന സ്ഥാനത്തിൽ അറിയപ്പെടുന്ന പ്രവാചകരാണ് ഇബ്രാഹിം അലൈഹിസ്സലാം, തന്റെ ഖലീലിനെ ചുറ്റും ഉണ്ടായ തീ, ഉണ്ടായിരുന്ന ആ തീ ഉണ്ടല്ലോ, ആ തീയിനെ മാറ്റിയവനെ എന്തായിട്ട്, റൗഹം വറൈഹാന, റൗഹം റൈഹാനുമായി, റൈഹാൻ എന്ന് പറഞ്ഞ ആനന്ദം അല്ലെങ്കിൽ ഉന്നത നല്ല രൂപത്തിലുള്ള ഭക്ഷണം എന്നൊക്കെ പറയാം,
ആനന്ദമായിട്ട് റൗഹ് റാഹത്ത് എന്താണ് ആശ്വാസം റിലീഫ്. ആ തീ എന്തായി നല്ല തണുപ്പായി, നല്ലൊരു ആശ്വാസമായി അയാൾക്ക്, തീരെ സുഖമായിട്ടിരിക്കുകയായിരുന്നു ആര്, ഇബ്രാഹിം അലൈഹിസ്സലാം. നിന്റെ വചനം കൊണ്ട് കൂനി കൂനി നീ ആവണം, നീ ആവണം എന്ന് മാത്രമല്ല കുനു കുനി വർദ്ധം വസലാമൻ അലാ ഇബ്രാഹിം, കുനി വർദ്ധം വസലാമൻ അലാ ഇബ്രാഹിം എന്ന് പറയും ഇവിടെ. കുനി വർദ്ധം വസലാമൻ അലാ ഇബ്രാഹിം, കുനി നീ ആവണം എന്നോട് അള്ളാഹു പറഞ്ഞു. തീനെ മനസ്സിൽ അല്ലേ, അപ്പൊ ആ തീനോട് അള്ളാഹു കൽപ്പിക്കാണ് കുനി നീ ആവണം ബർദൻ തണുപ്പാവണം, അപ്പൊ സലാമൻ രക്ഷയുമാവണം അലാ ഇബ്രാഹിം ഇബ്രാഹിമിന്റെ. അപ്പൊ നിന്റെ കുനി എന്ന പദം, കുനി എന്ന വാക്ക് കാരണം എന്തായി ഇബ്രാഹിം അലൈഹിസ്സലാമിന് റൗഹും റൈഹാനുമായി തീ അനുഭവപ്പെട്ടു, അങ്ങനെ മാറ്റിയവനെ, അങ്ങനെ തീനെ മാറ്റിയവനെ. യമൻ അമർത്തൽ ഹൂത യൽഫിമു യൂനുസ വസതർതഹു ബിശുജൈറത്തിൽ യഖ്തീനി, യമൻ അമർത്ത കൽപ്പിച്ചവനെ, അമർത്ത നീ കൽപ്പിച്ചു, നീ കൽപ്പിച്ചു അങ്ങനെയുള്ളവനെ, അൽ ഹൂത മത്സ്യത്തെ, യൽഫിമു യൂനുസ യൂനുസ് അലൈഹിസ്സലാമിനെ പുറത്തേക്കിടാൻ, യൂനുസ് അലൈഹിസ്സലാം എന്ത് ചെയ്തു പ്രബോധന ദൗത്യത്തിൽ, അത് പ്രബോധനം നടത്തിയപ്പോൾ തൗഹീദ് പ്രബോധനം നടത്തിയപ്പോൾ ജനങ്ങൾ സ്വീകരിച്ചില്ല, അങ്ങനെ യൂനുസ് അലൈഹിസ്സലാം ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോ ഒരു കപ്പലിൽ കയറുന്നു അല്ലെ, ആ കപ്പലിൽ നിന്ന് എന്ത് ചെയ്യുന്നു പുറത്തേക്ക് ഇടേണ്ട ഒരു സാഹചര്യം വരുന്നു, അത് വിശദമായിട്ട് പറയുന്നില്ല. അങ്ങനെ എന്തായാലും എന്ത് ചെയ്തു ഈ ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെടുന്നു ആര്, യൂനുസ് അലൈഹിസ്സലാം ഒരു മത്സ്യത്തിന്റെ, വലിയൊരു കടൽ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെടുന്നു. അപ്പോ അള്ളാഹു എന്ത് പറഞ്ഞു ഈ മത്സ്യത്തിനോട്, അല്ലെങ്കിൽ ആ മത്സ്യത്തിന് ബോധിപ്പിച്ചു കൊടുത്ത് എന്ത് ചെയ്ത് യൂനുസ് അലൈഹിസ്സലാമിനെ ഒരു പോറലും ഏൽപ്പിക്കാതെ എന്ത് ചെയ്തു കരക്കടുപ്പിക്കാൻ, മത്സ്യം പുറത്തിടാൻ. അങ്ങനെ യൂനുസ് അലൈഹിസ്സലാമിനെ മത്സ്യത്തിന്റെ വായിൽ നിന്ന് മോചിപ്പിച്ചു അല്ലേ. നീ അദ്ദേഹത്തെ മറച്ചു, മൂടി മറച്ചു, ഷുജൈറത്തിൽ കൊച്ചുമായി മരം അല്ലേ. അപ്പൊ ഇവിടെ യഖ്തീൻ എന്ന് പറഞ്ഞ പംകിൻ ആണ് കൊടുത്തിരിക്കുന്ന അർത്ഥം, അല്ലെങ്കിൽ ഒരു വള്ളിച്ചൻ. ഇപ്പൊ മത്തൻ, മത്തൻ മത്തൻ പറഞ്ഞൊരു ചെടി യഖ്തീൻ. അപ്പൊ അങ്ങനെ മത്തൻ എന്ത് ചെയ്തു എവിടെ ഇങ്ങനെ യൂനുസ് അലൈഹിസ്സലാമിനെ കരക്കടുപ്പിച്ചു മത്സ്യം അല്ലേ. അങ്ങനെ ഒരു മത്തൻ പടർന്നു എവിടെ, ഒരു വള്ളി ചെടി പടർന്നു എവിടെ യൂനുസ് അലൈഹിസ്സലാമിന്റെ മേൽ. അങ്ങനെ രക്ഷയായി യൂനുസ് അലൈഹിസ്സലാമിനോടെ മറഞ്ഞു കിടന്നു, അങ്ങനെ രക്ഷപ്പെടുത്തിയവനെ എന്നർത്ഥം. യാ റബ്ബി ഇന്നാ മിത്ലുഹും ഫീ ഖുർബതിൻ ഫർഹം ഇബാദൻ കുല്ലഹും ദന്നൂനി. യാ റബ്ബി എന്റെ റബ്ബേ, റബ്ബേ നാഥ, ഇന്നാ നിശ്ചയം ഞങ്ങൾ, മിസ്ലുഹും അവരെ പോലെ, നിനക്ക് ഇവരൊക്കെ പല കുർബത്തുകളിൽ അകപ്പെട്ടിട്ടുണ്ട്, പല വിഷമഘട്ടങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളും കുർബത്തിലാണ്, ഞങ്ങളും വിഷമഘട്ടങ്ങളിലാണ്. ഫർഹം, അതിനാൽ നീ കരുണ ചെയ്യണമേ, ഇബാദൻ ദാസന്മാർക്ക്, നിന്റെ ദാസന്മാർക്ക്, കുല്ലഹും അവർക്കെല്ലാം എന്ന്. നൂനി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഉദ്ദേശം കൃഷിക്ക് മനസ്സിലായില്ല. നൂൻ, നൂന് യൂനുസ് അലൈഹിസ്സലാമിന്റെ പേരുണ്ട് അല്ലെ. നൂൻ എന്ന് പറഞ്ഞാൽ മത്സ്യം നടത്താണ്ട്, മത്സ്യത്വം നൂനിന്റെ പേരുണ്ട്. അള്ളാഹുവിനോട് പറയുന്നത് ആകാശങ്ങളിലുള്ളത് ഉള്ളത് വലഹു അവനാണ് അദ്ദീനു കീഴ്വണക്കം ദാനയദീനു ദീൻ കീഴ്വണങ്ങ താഴുക അടമ്പിൻ അള്ളാഹു മുമ്പിൽ വാസിബ കണ്ടിന്യൂസ് ആയിട്ടുള്ള അവിരാമമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള കീഴ്വഴക്കം കീഴ്വഴക്കം അള്ളാഹു മാത്രം. വാസിബ് സ്വാ എന്ന് എഴുതിയ മനസ്സിലാവാൻ എഴുതിയാല് മീമാണെന്ന് വിചാരിക്കല്, വാസിബൻ കണ്ടിന്യൂസ് അവിരാമമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള കീഴ്വഴക്കം അള്ളാഹുവിന് മാത്രമാണ്. അഫഗൈറല്ലാഹി അള്ളാഹു അല്ലാത്തവരെയാണോ തത്തഖൂൻ
നിങ്ങൾ ഭക്തി കാണിക്കുന്നത്? അള്ളാഹു അല്ലാത്തവരോടാണോ നിങ്ങൾ ഭക്തി കാണിക്കുന്നത് എന്ന്. ഓമാ ബികും മിൻ നിഅമതിൻ ഫമിനല്ലാഹ്. ഓമാ ബികും, നിങ്ങൾക്കുണ്ടോ, നിങ്ങൾക്കുള്ള ഒന്ന്, മിൻ നിഅമതിൻ, അനുഗ്രഹങ്ങളിൽ നിന്ന്, നിഅമത്തുകളിൽ നിന്ന്, ഫമിനല്ലാഹ്, അത് എവിടെ നിന്നാണ്? ആരിൽ നിന്നാണ്? അല്ലാഹുവിൽ നിന്നാണ്. സുമ്മ, പിന്നെ, ഇദാ മസ്സകുമുദ്ദുറു, നിങ്ങളെ ഒരു ഉപദ്രവം, ഒരു വിഷമം, ഒരു ഉപദ്രവം, ഒരു കഷ്ടത ബാധിച്ചാൽ, മസ്സാന്നാണ് സ്പർശിച്ചു, കോണ്ടാക്ട് ഇവിടെ ബാധിച്ചു, മനസ്സിലായില്ലേ? അപ്പോ നിങ്ങളെ ഒരു കഷ്ടത, ഒരു ദുരന്തം, ഒരു ബുദ്ധിമുട്ട് ബാധിച്ചാൽ എന്താണ്, ഫഇലൈഹി, അപ്പോൾ അവനിലേക്ക്, തജ്അറൂൻ, നിങ്ങൾ മുറവിളിക്കൂട്ടി പോകുന്നു. അപ്പോഴും നിങ്ങൾ അള്ളാഹുനെ വിളിക്കുന്നത്. കഷ്ടപ്പാട് വരുമ്പോ നിങ്ങൾ ആരെയാണ് വെച്ചു? മറ്റുള്ളവരിൽ നിന്നല്ല, നിങ്ങൾ ആരെ വിളിക്കുന്നത്? അള്ളാഹുനെ. വലിയൊരു കഷ്ടപ്പാട്, ഇവിടെ മരിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ ഒരു രക്ഷയില്ലാന്ന് എത്തുമ്പോൾ അള്ളാഹുനെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ നിങ്ങൾക്ക് വല്ലതും അനുഗ്രഹങ്ങൾ വരുന്നുണ്ടോ, അനുഗ്രഹം കിട്ടുന്നുണ്ടോ, അത് അള്ളാഹുവിൽ നിന്നാണ്. നിങ്ങൾക്ക് വലിയ ദുരന്തങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ, അപ്പോൾ നിങ്ങൾ മുറവിളി കൂട്ടി പോകുന്നത് ആരുടെ അടുത്തേക്കാണ്? അള്ളാഹുവിലേക്ക്. ثم اذا كشف الضر عنكم ثم പിന്നെ اذا كشف الضر اذا كشف റിമൂവ് ചെയ്താൽ, നീക്കിയാൽ, തുറവടിയാക്കിയാൽ, അദ്ദുറ ബുദ്ധിമുട്ടിനെ, കഷ്ടതയെ, ദുരന്തത്തെ, അലൈക്ക് അങ്കും, നിങ്ങൾക്ക് മേൽ, നിങ്ങളിൽ നിന്ന്, നിങ്ങളെത്തൊട്ട്, നിങ്ങളിൽ നിന്ന് ആ ബുദ്ധിമുട്ടങ്ങ്, കഷ്ടതങ്ങ് നീക്കിക്കളഞ്ഞാൽ, ഇതാ അപ്പോൾ, ഫരീഖും മിൻകും, നിങ്ങളിൽപ്പെട്ട ഫരീഖും, ഒരു വിഭാഗം എന്ത് ചെയ്തു, ബി റബ്ബിഹിം, അവരുടെ റബ്ബിനെ കൊണ്ട്, യുശ്രിക്കൂൻ, മുശ്രിക്കാകുന്നു, മുശ്രിക്കുകളാകുന്നു, പങ്കുചേർക്കുന്നു, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നു. അപ്പൊ പിന്നെ മറ്റുള്ളവർക്ക് വിളിക്കാൻ തുടങ്ങി, മനസ്സിലായില്ലേ? അപ്പൊ ഒരു രക്ഷയുമില്ലാന്ന് കാണുമ്പോ അപ്പൊ എന്ത് ചെയ്യും, അള്ളാഹുവിനെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ രക്ഷപ്പെട്ട് കഴിയുമ്പോ ഒരു ദുരന്തം, അതിൽ ഒരു ദുരന്തം ഒക്കെ രക്ഷപ്പെട്ട് കഴിയുമ്പോ പിന്നീട് അതൊക്കെ മറന്നു, പിന്നെന്ത് ചെയ്യും? അപ്പോ അള്ളാഹു ശിർക്ക് ചെയ്യാണ്, അള്ളാഹു അല്ലാത്തവരിൽ, അള്ളാഹു അല്ലാത്തവരെയും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നു എന്നതാണ്. ലിയക്ഫുറു ബിമാ ആതൈനാഹും, ലിയക്ഫുറു, നന്ദി കേട് കാണിക്കുന്നു, നന്ദി കേട് കാണിക്കുന്നു എന്നതിനെ, ബിമാ ആതൈനാഹും, നാം അവർക്ക് നൽകിയത് കൊണ്ട്, നാം അവർക്ക് അനുഗ്രഹം നൽകി, അവരെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുത്തി, കഷ്ടതകളിൽ നിന്ന് രക്ഷപ്പെടുത്തി അള്ളാഹു, എന്നിട്ട് അതിന് നന്ദി കേട് കാണിക്കണം അവർ ചെയ്യുന്നതാണ്, നന്ദി കേട് കാണിക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളൂ, നിങ്ങൾ സുഖിച്ചുകൊള്ളൂ, കുറച്ചു നേരം സുഖിക്കാൻ പറ്റും, ശേഷം, സൗഫ, ശേഷം, പിന്നീട് നിങ്ങൾ അറിയും, പിന്നീട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകട്ടോ എന്നാണ് വഴിയെ. ഇനി ഇതിന്റെ തഫ്സീറിൽ നാം ആലൂസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കാം. ഷിഹാബുദ്ദീൻ സയ്യിദ് മുഹമ്മദ് അലാലൂസി. وفي الآية ما يدل على أن صنيع أكثر العوام اليوم من الجوع إلى غيره تعالى ممن لا يملك لهم بل ولا نفسه نفعا ولا ضرا عند إصابة الضر لهم وإعراضهم عن دعائه تعالى عند ذلك بالكلية سفه عظيم وضلال جديد لكنه أشد من الضلال القديم. ഒഫിൽ ആയത്തി, ഈ ആയത്തിലുണ്ട്, മാ ഒന്ന്, എതിലു, അറിയിക്കുന്ന, അല എന്റെ മേൽ, അന്ന സ്വനി ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ചെയ്തു കൂട്ടുന്ന, അക്സറിൽ ആമ്യങ്ങൾ, പൊതുജനങ്ങൾ, അധികം സാധാരണക്കാർ, അധികം ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന, അല്ലെമ ഇന്ന് ഇക്കാലത്ത് ചെയ്തു കൂട്ടുന്ന കാര്യം എന്താണ്? മിനൽ ജുആരി, ജുആറുകൾ, അഭയം പ്രാപിക്കുന്നവർ, മുറവിളി കൂട്ടിപ്പോകുന്ന, അലമുറ കൂട്ടിപ്പോകുന്നവർ, ഇവിടേക്ക്, ഇല ഗൈരിഹി തആല, അല്ലാഹു അല്ലാത്തതിലേക്ക്, അല്ലാഹു അല്ലാത്തവരിലേക്ക് മുറവിളി കൂട്ടി അഭയം തേടി പോകുന്നവർ, മിമ്മൻ ലാ യംലിക്കു ലഹും, മിമ്മൻ, ഇങ്ങനെ ഉള്ളവരിൽ നിന്ന്, ലാ യംലിക്കു ലഹും, അവർക്ക് ഉടമപ്പെടുത്തിയിട്ടില്ല എന്ത്, ബൽ, പക്ഷേ, വലാ ലിനഫ്സിഹി, അവർക്കു തന്നെ, അതായത് ആരെയാണോ അവർ അല്ലാഹു അല്ലാതെ മുറവിളി കൂട്ടി പോകുന്നത്, ആരുടെ അടുത്തേക്കാണോ, അവർക്ക് സ്വന്തത്തിന് പോലും അവർക്ക് ഒരു ആധിപത്യവും ഒരു അധികാരമില്ല, അവരുടെ സ്വന്തം കാര്യത്തിന്റെ വിഷയത്തിൽ പോലും, സ്വന്തം നഫ്സിൽ, നഫ് അൻമലാവുകയാണ്, ഒരു ഉപകാരം ചെയ്യാനോ, അല്ലെങ്കിൽ ഉപദ്രവം ചെയ്യാനോ, അവർക്ക് സ്വന്തമായി ഒരു ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ പോലും അവർക്ക് കഴിയില്ല. എന്നിട്ട് ആണ് ഇവരെന്ത് ചെയ്യുന്നത്, അള്ളാഹു അല്ലാത്തവരിലേക്ക് അഭയം തേടുന്നത്, അള്ളാഹു അല്ലാത്തവരിലേക്ക് മുറവിളി കൂട്ടി അലമുറയിട്ട് പോകുന്നത്.
അതിലേക്കൊരു സൂചന ഈ ആയത്തിലുണ്ട് എന്നാണ്. ഇസ്വാബത്തിൽ ദുർലഹും, അവർക്ക് ദുർബാധിക്കുന്നു. ആയത്ത് പറഞ്ഞെന്താണ്? ദുർബാധിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ തന്നെയാണ് മുറവിളി, അള്ളാഹുവിനെ തന്നെ മുറവിളി കൂട്ടി പോകുന്നത്. പക്ഷെ കശ്വതിയും ആ ദുർ, ആ ദുരന്തം, കഷ്ടത, അതിനെ അതിൽ നിന്ന് അവർ റിക്കവർ ആകുമ്പോ, അവർ ഒഴിവാകുമ്പോ, അപ്പോഴാണ് അവരെന്ത് ചെയ്ത് വീണ്ടും ഷിർക്കിലേക്ക് പോകുന്നത് എന്നാ പറഞ്ഞത്. ഇവിടെ പറയണത് ദുർറ് ബാധിക്കുമ്പോ തന്നെ ഇസ്വാമത്തിൽ ദുർലഹും, അവർക്ക് ദുർറ് ബാധിക്കുമ്പോ, കഷ്ടത, ദുരന്തം ബാധിക്കുമ്പോ തന്നെ അവരെന്ത് ചെയ്യുന്നു? അവര് ഇങ്ങനെ അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകുന്ന, അതിലേക്ക് അള്ളാഹു അല്ലാത്തവരിലേക്ക് മുറവിളി കൂട്ടി പോകുന്നു. ഇങ്ങനെ ഔറാലിഹിം, അവർ മാറി നിൽക്കുന്നു, അതിൽ നിന്ന് ഒഴിവാകുന്നു. ജാഹിലി അല്ലേ, ജാഹിലിങ്ങളിൽ നിന്ന് ഒഴിവാക്കുക അല്ലേ, യവറാൽ മാറി നിൽക്കുന്നു. അൻ ദുആഇഹി, അവനെ പ്രാർത്ഥിക്കുന്നതിൽ നിന്ന്, അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് പകരം മറ്റുള്ളവരിലേക്ക് അഭയം തേടുന്നു, മറ്റുള്ളവരിലേക്ക് അലമുറ കൂട്ടി പോകുന്നു. എന്തതാലിക്ക, ആ സമയത്ത് മൊത്തത്തിൽ സഫഹുൻ അവീം, മൊത്തം എന്താണ്? സഫഹുൻ അവീം, പമ്പര വിഡ്ഢിത്താണ്, ഭയങ്കര വിഡ്ഢിത്താണ്. സഫഹ് സഫൽ വിഡ്ഢിത്തം, സുഫഹാ സഫീഹുൻ ജമ്മ് സുഫഹാ സഫീഹുൻ വിഡ്ഢി, മൂടൻ അടയൻ അണ്ടൻ സഫീഹ്, സുഫഹാ വിഡ്ഢികൾ, സഫഹ് വിഡ്ഢിത്തം, സഫഹു സഫീഹും, സഫഹ് വിഡ്ഢിത്തം, മടയത്തരം അണ്ടത്തരം. എന്നിട്ട് പറയണേ പുതിയ വഴികേടാണിത്, പുതിയ തരം വഴികേടാണ്. ലക്കിന്നഹു, എന്നിരുന്നാലും, എന്നാൽ പക്ഷേ അത് അശദ്ദു മിനൽ ദലാലിൽ ഖദീം, പഴയ വഴികേടിനേക്കാൾ ശക്തമാണ്. എന്നറാണ്ടോ അന്നെങ്ങനെയായിരുന്നു? എന്തെങ്കിലും വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ അള്ളാഹു തന്നെ വിളിക്കും. ഇപ്പോ ചിലരെന്ത് ചെയ്യുന്നു? ദുരന്തം ഉണ്ടാകുമ്പോ എന്ത് ചെയ്യുന്നു? അള്ളാഹു അല്ലാത്തവരെലേക്ക് അഭയം തേടുന്നു, അവരിലേക്ക് മുറവിളി കൂട്ടി പോകുന്നു, അരപറയിട്ട് പോകുന്നു. അപ്പൊ ആ പഴയ വരാലിനെക്കാളിലും ശക്തമാണ് ഇപ്പോത്തെ ഇത് എന്ന് ഇന്ന് ചെയ്ത് കൂട്ടുന്നത്. ആന്മീങ്ങൾ ചെയ്ത് കൂട്ടുന്നതാണ്. ഇന്ന ബഅ്ദുൽ മുത്തശയ്യിഖീന ഖാലനി അന സഗീറുൻ, ഇമാം അലി റഹ്മത്തുള്ളാഹി അലൈഹി തുറന്നു പറയാണ്, ഇന്ന ബഅ്ദുൽ മുത്തശയ്യിഖീന, മുത്തശയ്യിഖീൻ ചില ഷെയ്ഖന്മാർ എന്ന് പറയുന്ന ആൾക്കാർ, ചില ഷെയ്ഖുമാര് ഖാലനി എന്നോട് പറഞ്ഞു. ആരോട് പറഞ്ഞു? ഇമാം ആലൂസി തങ്ങളോട് പറഞ്ഞു. അന സഗീറുൻ, ഞാൻ ചെറുപ്പായിരിക്കുമ്പോ, ഞാൻ ചെറുപ്പായിരിക്കുമ്പോ എന്നോട് ചില ഷെയ്ഖുമാര് എന്ന് പറയുന്ന ആൾക്കാർ പറഞ്ഞു, ഇയ്യാക ഹുമ്മ ഇയ്യാക അൻ തസ്തഗീദ ബില്ലാഹി തആല ഇദാ ഖത്ബുൻ ദഹാക ഫഇന്ന അല്ലാഹ തആല ലാ യുഅജ്ജിലു ഫീ ഇഗാസതിക വലാ യുഹിമ്മുഹു സൂഉ ഹാലതിക വഅലൈക ബിൽ ഇസ്തിഗാസതി ബിൽ ഔലിയാഇ സാലിഹീൻ فانهم يؤجلون في تفريج كربك ويهمهم سوء ما حل بك فمجد ذلك سمعي وهما دمعي وسالت الله ان يعصمني والمسلمين من امثال هذا الضلال المبين ولكثير من المتشيخين اليوم كلمات مثل ذلك എന്താണ് ഒരു അനുഭവം പറയുന്നത്? ചില ഷെയ്ഖുമാർ എന്നോട് പറഞ്ഞു, ഞാൻ ചെറുപ്പായിരിക്കുന്ന കാലത്ത്, ഇയ്യാക ഹുമ്മ ഇയ്യാക, നീ സൂക്ഷിക്കണം, പിന്നെയും സൂക്ഷിക്കണം. ആരോട് പറഞ്ഞു? ചില ഷെയ്ഖുമാർ, ഇമാം അലൂസി തങ്ങൾ ചെറുപ്പായിരിക്കുമ്പോ അലൂസി അവരോട് പറഞ്ഞു, അന്തസ്തഗീസ ബില്ലാഹി തആല, അള്ളാഹുവിനോട് സഹായം തേടുന്നത് നീ സൂക്ഷിക്കണം, അള്ളാഹുവിനോടല്ല സഹായം തേടേണ്ടത് എന്ന്. ഇദാ ഖത്ബുൻ ദഹാക, എങ്കിൽ അത് നിന്നെ ബാധിച്ച തെറ്റാണ്, നീ അള്ളാഹുവിനോട് സഹായം തരുന്നതെങ്കിൽ ശരിയാണോ? അത് പറയുന്നത് ശരിയാണോ? അല്ല. ഫൈന അല്ലാഹു തആല, കാരണം നിശ്ചയം അല്ലാഹു തആല, ലാ യുഅജ്ജിലു ഫീ ഇഗാസതിക, നിന്നെ സഹായിക്കുന്ന വിഷയത്തിൽ ഉളരുകയില്ല, തഅജീൽ ഉണ്ടാവില്ല, എളുപ്പം സഹായിക്കൂല അല്ലാ. നീ അള്ളാഹുവിനോട് നേരിട്ടാ ചോദിച്ചാലേ അങ്ങനെ എളുപ്പം കിട്ടൂല, എളുപ്പം അല്ല സഹായിക്കൂല. വലാ യുഹിമ്മുഹു, അവനെ പ്രയാസപ്പെടുത്തൂല, സൂഉ ഹാലതിക, നിന്റെ മോശമായ അവസ്ഥ, നിന്റെ മോശമായ അവസ്ഥയിൽ അള്ളാഹുവിന് പ്രയാസമൊന്നുമില്ല. നീ അള്ളാഹുവിനെ സഹായിച്ച് ചോദിച്ചിട്ട് കാര്യമില്ല.
അപ്പൊ അലൈക്ക പിന്നെ നിനക്ക് എന്താ വേണ്ടേ, നിന്റെ മേൽ നിർബന്ധമാണെന്ത്, ബിൽ ഇസ്തിഫാദതി, സഹായം തരണം, ആരോട്, ബിൽ ഔലിയാഇ സാലിഹീന, കഴിഞ്ഞു പോയ ഔലിയാക്കളോട് സഹായം തരണം. എന്നിട്ടോ ഫഇന്നഹും യുഅജ്ജിലൂന, അപ്പോൾ അവർ ഉളരും, അവർ പെട്ടെന്ന് സഹായിക്കുന്നതാണ്. ഫി തഫ്രീജി കർബിക, എന്റെ ബുദ്ധിമുട്ട് വിഷമതകൾ ഫറജാക്കാൻ, തഫ്രീജാക്കാൻ, തുറവടിയാക്കാൻ, അത് അതിൽ നിന്ന് മുക്തനാക്കാൻ. വയുഹിമ്മുഹും, അവർക്ക് വിഷമമുണ്ടാക്കുന്നുണ്ട്, സൂഉ മാ ഹല്ല ബിക, എനിക്കുണ്ടായ ഈ ദുരന്തം അല്ലെങ്കിൽ ആ വിഷമത. അപ്പൊ ഇത് കേട്ടപ്പോ ഫമജ്ജദാലിക സംഇ, അപ്പോൾ എന്റെ ചെവി അടഞ്ഞു, ചെവി അടഞ്ഞു അത് കേട്ടിട്ട്, നിറ ചെവി പൊത്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇഷ്ടല്ലാതെ. വഹമാ ദംഇ, എന്റെ കണ്ണുനീർ, ദുമൂഹൻ, കണ്ണുനീരുകൾ അല്ലെ, അപ്പൊ എന്റെ കണ്ണുനീർ ഒഴുകി, കണ്ണുകൾ ഈറനിറഞ്ഞു. അള്ളാഹുവിനോട് ഞാൻ ചോദിച്ചു, എന്ത്, എന്നെ അവൻ കാക്കുന്നതിന്, എന്നെ അവൻ ഉസ്മത്ത് ചെയ്യുന്നതിന്, വൽ മുസ്ലിമീന, മുസ്ലിങ്ങളെയും, മിൻ അംസാരി ഹാദ ദലാലിൽ മുബീൻ, വ്യക്തമായി ഈ വഴികേട്, ഇതുപോലത്തെ വഴികേടിൽ നിന്ന് രക്ഷപ്പെടാൻ, അവൻ കാക്കാൻ, അള്ളാഹു എന്നെ കാക്കാൻ. അതിൽ ഇത്തരം ഷെയ്ഖുമാരെ പ്രശ്നങ്ങളിലൊന്നും പെട്ടുപോവാതിരിക്കാൻ, അവരുടെ വഴികേടിലൊന്നും പെട്ടുപോവാതിരിക്കാൻ മുസ്ലിങ്ങളും ഞാനും, ഞാനും മറ്റു മുസ്ലിങ്ങളും ും കുറേ ഷെയ്ഖുമാർക്കുണ്ട് അല്യവും ഇക്കാലത്ത് കിലിമാത്തും മിസലിക്ക, ഇതുപോലുള്ള അതുപോലുള്ള കിലിമത്തുകൾ, പദപ്രയോഗങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നവര് കുറെ ഷെയ്ഖുമാരുണ്ട് എന്ന് ഇക്കാലത്ത് എന്ന് ഇമാം അൽസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ച് പറയാണ്. അടുത്ത ശ്രദ്ധിക്കാം, മോഡ്യൂൾ 2 തൊട്ട് മരണപ്പെട്ട ഔലിയാക്കളോട് സഹായം തേടൽ പിഴച്ച മാർഗമാണെന്ന് ഇമാം ആലൂസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീർ റൂഹുൽ മആനി, തഫ്സീർ ആലൂസിയിൽ വ്യക്തമാക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹൽ 54 ആയത്തിന്റെ വിശദീകരണത്തിലാണ് ഇമാം ആലൂസി റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിക്കുന്നത്. സൂറത്തുൻ നഹൽ 16 ആയത്ത് സൂറത്താണ്, അതിലെ 54 ആയത്ത്. അപ്പൊ നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇമാം ആലൂസി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 1217 ആണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. റൂഹൽ മഅനി എന്നറിയപ്പെടുന്ന ഒരു പ്രമുഖ തഫ്സീറാണ്, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിലെ ഒരു പ്രമുഖ തഫ്സീറാണ് ഇത്. റൂഹുൽ മഅനി, റൂഹുൽ മഅനി തഫ്സീർ ആലൂസി എന്ന് പറയും. അപ്പൊ അതിലെ സൂറത്തുൻ നഹ്ല് 51 മുതൽ 55 വരെയുള്ള ആയത്തുകൾ ആദ്യം ശ്രദ്ധിക്കാം. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഖാല അല്ലാഹു ലാ تَتَّخِذُوا إِلَٰهَيْنِ اثْنَيْنِ إِنَّمَا هُوَ إِلَٰهٌ وَاحِدٌ إِنَّمَا هُوَ إِلَٰهٌ وَاحِدٌ فَإِيَّايَ فَارْهَبُونِ وَلَهُ مَا فِي السَّمَاوَاتِ وَالْأَرْضِ وَلَهُ الدِّينُ وَاصِبًا أَفَغَيْرَ اللَّهِ تَتَّقُونَ وما بكم من نعمة فمن الله ثم إذا مسكم الضر فإليه تجأرون ثم إذا كشف الضر عنكم إذا فريق منكم بربهم يشركون ليكفروا بما آتيناهم فتمتعوا فسوف تعلمون وقال الله الله പറഞ്ഞു لا تتخذوا നിങ്ങൾ അക്കരുത് إلهين اثنين രണ്ട് ദൈവങ്ങളെ നിങ്ങൾ സ്വീകരിക്കരുത് സ്വീകരിച്ചു നിങ്ങൾ സ്വീകരിക്കരുത് രണ്ട് ഇലാഹു രണ്ട് ഇലാഹങ്ങളെ നിങ്ങൾ സ്വീകരിക്കരുത് ഇന്നമാഹു നിശ്ചയം അവൻ ആര് അല്ലാഹു ഇലാഹു വാഹിദ് ഒരേ ഒരു ഇലാഹാണ് ഒരൊറ്റ ഇലാഹേ ഉള്ളൂ ആരാധിക്കപ്പെടാൻ അർഹനായി ഒരൊറ്റവൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ
അല്ലാഹുവല്ലാതെ ഒരു ഇയ്യായ. അപ്പോൾ എന്നെ മാത്രം, ഇയ്യായ എന്ന് പറയുമ്പം എന്നെ മാത്രം അല്ലാഹു പറയും, എന്നെ മാത്രം ഫദ്ഹബൂൻ നിങ്ങൾ ഭയപ്പെടൂ. മോഡ്യൂൾ 3 എന്ന് കാണാം. മരിച്ചവരോട് സഹായം തേടിയ മനുഷ്യനോട് അള്ളാഹുവോടാണ് നീ സഹായിക്കേണ്ടത് ഒരിക്കൽ ഇമാം ആരുസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. അപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അത് ഇഷ്ടപ്പെട്ടില്ല. ആരോടാണോ പറഞ്ഞത് അദ്ദേഹം അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഖുർആൻ ആയത്ത് ഓതിക്കൊണ്ടാണ് ഇമാം ആരുസി റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹുവിനോട് സഹായം തേടൂ, ഇന്നാലിന്നാളെ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് തേടിയപ്പോ ഇമാം ആരുസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തിയ കാര്യമാണ് പറയുന്നത്. ഇതും തഫ്സീറിൽ പറയാണ്. ഏതിന്റെ തഫ്സീറിൽ? സൂറത്തു സുമർ 39-ാമത്തെ സൂറത്താണ്. അതിൽ 45-ാം ആയത്തിന്റെ വിശദീകരണം പറയുന്നിടത്താണ് ഇമാം ആരുസി റഹ്മത്തുള്ളാഹി അലൈഹി റൂഹുൽ മആലിയിൽ ഇത് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം വിശുദ്ധ ഖുർആനിൽ സൂറത്തു സുമർ 39-ാമത്തെ ആയത്ത് 43-46 വരെ ശ്രദ്ധിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم اتخذوا من دون الله شفعاء قل أولو كانوا لا يملكون شيئا ولا يعقلون قل لله الشفاعة جميعا له ملك السماوات والأرض ثم إليه ترجعون وإذا ذكر الله وحده اشمأزت قلوب الذين لا يؤمنون بالآخرة وإذا ذكر الذين من دونه إذا هم يستبشرون قل اللهم فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون. سورة الزمر. അമിത്തഹദു, നിങ്ങൾ സ്വീകരിക്കുകയാണോ, അവർ സ്വീകരിക്കുകയാണോ, മിൻ ദൂനില്ലാഹി, അല്ലാഹുവിനെ കൂടാതെ, ശുപാർശ ചെയ്യുന്നവർ. അപ്പൊ അള്ളാഹു ഷഫാഅത്തിന് അധികാരം കൊടുത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനം കൊടുത്ത അവരുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്തുൽ കുബ്ര, ഷഫാഅത്തുൽ ഉദ്മ ഹദീസിൽ സ്വഹീഹായിട്ട് സ്ഥിരപ്പെട്ടതാണ്. പക്ഷെ അതെന്താണ്? അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ഉദ്ദേശിക്കുന്ന വിധത്തിൽ മാത്രമാണ്, അല്ലാതെ ആരാണോ ശുപാർശ ചെയ്യുന്നത് അവരുദ്ദേശിച്ച പ്രകാരമല്ല. അള്ളാഹുവാണ് ആത്യന്തികമായിട്ട് ശുപാർശ തീരുമാനിക്കുന്നത്. അപ്പോ ശുപാർശക്ക് അവർ അള്ളാഹുവിനെ കൂടാതെ ശുപാർശകരെ സ്വീകരിക്കുകയാണോ? ഉൽ നബിയെ പറയണം. അവർ ഒന്നുമേ അധികാരപ്പെടുത്തുന്നില്ല, ഉടമപ്പെടുത്തുന്നില്ല എങ്കിൽ പോലും അവർ ചിന്തിച്ച് മനസ്സിലാക്കുക ചെയ്യുന്നില്ലെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ ചിലപ്പോ ബിംബങ്ങളോടായിരിക്കും അവർ തീർന്നത് അല്ലെ. അപ്പൊ ആ ബിംബങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല, അവർക്ക് സ്വന്തമായി അവരുടെ ഉടമയിൽ ഒന്നുമില്ല. എന്നിരുന്നാൽ പോലും എന്ത് ചെയ്യുന്നു? അവർ അവരോട് ശുപാർശ തേടുന്നു, അല്ലെങ്കിൽ ശുപാർശ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് നബിയെ പറയണം. മുഴുവൻ ശുപാർശയും ആർക്കാണ്? അള്ളാഹു എന്ന് പറഞ്ഞാല് അള്ളാഹുക്ക് ശുപാർശ ചെയ്യണമെന്നുള്ളതല്ല, ശുപാർശയുടെ അധികാരമൊക്കെ ആർക്കാണ്? അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹുവിന്റെ ഇരുവ ഉള്ളവർക്ക് മാത്രം അള്ളാഹു ശുപാർശക്കുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് എന്താണ്? രാജാവിന്റെ മുമ്പിൽ മന്ത്രിമാര് ശുപാർശ ചെയ്യേ, അല്ലെങ്കിൽ മന്ത്രിമാരുടെ മുമ്പിൽ മറ്റു ഉദ്യോഗസ്ഥന്മാര് ശുപാർശ ചെയ്യേ എന്ന് ചെയ്യുമ്പോഴല്ല, അത് അവർക്കിഷ്ടമുള്ള കാര്യം ശുപാർശ ചെയ്യാൻ പറ്റില്ല. അള്ളാഹു തീരുമാനിക്കുന്ന പ്രകാരം ശുപാർശയെ നടക്കൂ, അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം ശുപാർശ നടക്കുകയുള്ളൂ. അതാണ് ഖുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ, മുഴുവൻ ശുപാർശയുടെ അധികാരം ആർക്കാണ്? ആധിപത്യം അള്ളാഹുവിന്. ലഹു, അവനാണ് മുൽക്കു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യം, മുൽക്ക്,
അധികാരം ആധിപത്യം ഒക്കെ അവനാണ്. ഉമ്മ പിന്നെ ഇലൈഹി, അവരിലേക്കാണ് തുർജഅൂൻ, നിങ്ങൾ മടക്കപ്പെടുന്നത്. അപ്പോ ശുപാർശ കിട്ടാൻ വേണ്ടിയിട്ട്, അള്ളാഹിന്റെ അടുത്ത് ഞങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് മഹാന്മാരെ, ഔലിയാക്കളെ, അമ്പിയാക്കളെ ഒക്കെ ആരാധിക്കുക, അവരോട് തേടിയിട്ട് കാര്യമില്ല. കാരണം അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ശുപാർശ ചോദിക്കേണ്ടത് ആരോടാണ്? അള്ളാഹുവിനോട് ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് നമ്മൾ ചോദിക്കുന്നത് ആരോടാണ്? അള്ളാഹുവിനോടാ ചോദിക്കുന്നത്. അള്ളാഹു പരാമർശിക്കപ്പെട്ടാൽ, വഹ്ദഹു അവനെ മാത്രം, അള്ളാഹുവിനെ മാത്രം പറഞ്ഞാൽ, ഇസ്മഅസ്സത് മനം വിരട്ടലായി, ആഖിറത്ത് പരലോകം കൊണ്ട് വിശ്വസിക്കാത്തവരുടെ ഹൃദയങ്ങളിൽ മനം വിരട്ടി, എന്തോ ഒരു അള്ളാഹുവിനെ മാത്രം, അള്ളാഹുനോട് മാത്രം നേടുക, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന് പറയുമ്പോ ഒരു ഒരു മനം വിരട്ടൽ ആർക്ക്? ആഖിറത്തിൽ വിശ്വസിക്കാത്തവർക്ക്. അള്ളാഹു അല്ലാത്തവരെ പറ്റി പരാമർശിക്കപ്പെട്ടാലോ, അപ്പോ ഇതാപ്പോൾ ഹും അവർ അവർക്ക് ഭയങ്കര നല്ല സന്തോഷമായി, സന്തോഷമുള്ളവരായി. അപ്പൊ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് നേർച്ച, ഇതൊക്കെ അതൊക്കെ വലിയ കാര്യമാണ്. അള്ളാഹു മാത്രം എന്ന് പറയുമ്പോ ഇതോ ഒരു മനം വിരട്ടല്, ഒരു മനം വിരട്ടൽ. പുൽ നബിയെ പറയണം, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഫാത്തിറ സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവേ, സൃഷ്ടാവായ ആലിമൽ ഗൈബി വശഹാദ, ഗൈബും ഷഹാദത്തും അറിയുന്നത്, അറിയുന്നത് ദൃശ്യവും അദൃശ്യവും, അല്ലാഹു സംബന്ധിച്ച് അദൃശ്യം പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ ഗൈബും ഷഹാദത്തും അറിയുന്നവൻ, ഗൈബ് ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ, അല്ലാഹുവിനെ അല്ലാതെ ഗൈബ് അറിയില്ല. അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോ അറിയിക്കുന്ന അളവിൽ മാത്രം ചില സംഗതികൾ ചിലപ്പോ ആർക്കറിയാം, നബിമാർക്കറിയാം, അല്ലാത്തവർക്കും ചിലപ്പോ അറിയാം. പക്ഷെ അത് ഗൈബ് അറിയാൻ തരാൻ പറ്റില്ല. കാരണം എന്താ? അത്യന്തികമായിട്ട് ഗൈബ് നിരുപാധികമായിട്ട് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. മറ്റു കാര്യങ്ങളാണെങ്കിലും അള്ളാഹു അറിയിച്ചു കൊടുത്ത തന്നെയാണ് അറിയുന്നത്. പക്ഷെ ഗൈബിന്റെ കാര്യം പ്രത്യേകം അള്ളാഹു പറഞ്ഞതാണ്, ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്. അപ്പൊ ഗൈബിയായിട്ടുള്ള ഒരേ കാര്യങ്ങളുണ്ട്, അത് അള്ളാഹു മാത്രം അറിയുന്നതാണ്. മറ്റുള്ളവരറിയാന്ന് പറഞ്ഞാൽ എന്താണ്? അത് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ, അറിയിച്ചു കൊടുക്കുന്ന വിധത്തിൽ അറിയും എന്ന് മാത്രം. അളവിൽ ഇനി അന്ത തഹ്കുമു ബൈന ഇബാദിക, അന്ത നീ തഹ്കുമു വിധിക്കുന്നു, ബൈന ഇബാദിക നിന്റെ ദാസന്മാർക്കിടയിൽ, ഫീ മാ കാനു ഫീഹി യഖ്തലിഫൂൻ, അവർ എന്തെന്നിലാണോ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളത്, അതിൽ അവർ വ്യത്യസ്ത അഭിപ്രായം ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ. ഇനി ഇതിന്റെ തഫ്സീറിൽ പറയാം. ഇമാം ആലൂസി റഹ്മത്തുള്ളാഹി അലൈഹി റൂഹുൽ മആനി പറയാം, വഖദ് റഅയ്നാ കതീറൻ മിനൽ നാസി അലാ നഹ്വി ഹാദിഹി സ്വിഫത്തി അല്ലതീ വസഫല്ലാഹു തആല ബിഹാ അൽ മുശ്രികീന യഖുശൂന ലിദിക്രി അംവാത്തിൻ യസ്തഗീസൂന ബിഹിം വയത്ലബൂന മിൻഹും ويطربون من سمائه كايات كاذبة عنهم توافق هواهم واعتقادهم فيهم ويعلمون من يحكي لهم ذلك وينقبضون من ذكر الله تعالى وحده ونسبة الاستقلال بالتصرف إلى الله عز وجل وسرد ما يدل على مزيد عظمته وجلاله وينفرون ممن يفعل ذلك كل النفرة وينسبونه إلى ما يكره ജനങ്ങളിൽ ധാരാളം ആളുകളെ, അല നഹ്വി ഹാദിഹി സ്വിഫത്തി, ഈ വിശേഷണം പോലത്തെ, അല്ലദീ വസഫല്ലാഹു തആല ബിഹാ അൽ മുശ്രികീന, മുശ്രിക്കുകളെ, ബഹുദൈവ വിശ്വാസികളെ അള്ളാഹു വിശേഷണം പറഞ്ഞ ഈ വിശേഷണം, ഈ ആയത്തിൽ പറഞ്ഞ വിശേഷണങ്ങളോട് കൂടിയ ധാരാളം ജനങ്ങളെ നാം കണ്ടിട്ടുണ്ട് എന്ന് ഇമാം ആലൂസി അവരോട് പറയാണ്. യഹുശൂന ദിക്രി അംബാത്തിൻ, മരണപ്പെട്ടവരെ അനുസ്മരിക്കുന്നു, എന്തിനാ? ഇസ്തഗീസൂന ബിഹിം, അവരിൽ നിന്ന്
തേടുന്നു, സഹായം തേടുന്നു, മരിച്ച ആളുകളോട് കബറാളികളോട് സഹായം തേടുന്നു, എത്തിലുപൂരമിഹം അവരിൽ നിന്ന് തേടുന്നു, സഹായം തേടുന്നു, അവരിൽ നിന്ന് പല കാര്യങ്ങളും തേടുന്നു. എനിക്ക് മകൻ വേണം, മകൾ വേണം, കുട്ടി ഉണ്ടാവണം, എനിക്ക് ഒരു പെൺകുട്ടി വേണം, എനിക്ക് അത് വേണം, ഇത് വേണം, അവിടെ ചെന്ന് കബറ് വെച്ചെന്ന് പറയുന്നു. അതേപോലെ അവരെ തൊട്ട് ഉണ്ടാക്കിയ അവരെ പറ്റി കുറിച്ച് ഉദ്ധരിക്കുന്ന കള്ളക്കഥകൾ, അത് എത്ര പൂന പാടി എന്ത് ചെയ്യുന്നു, പാടി പുകഴ്ത്തുന്നു. സമായി കേട്ടു, ഹിക്കായാത്തിൻ കാതിപത്തിൻ, സമാധാനം കേൾക്ക്, ഹിക്കായാത്തിൻ കാതിപത്തിൻ, കള്ളക്കഥകൾ, കാതിപത്തായിട്ടുള്ള കതിപായിട്ടുള്ള കഥകൾ, ഉത്തരണികൾ, അന്നും അവരെ തൊട്ട് ഔലിയാക്കളെ കുറിച്ച്, അമ്പിയാക്കളെ കുറിച്ചൊക്കെ ഉണ്ടാക്കിയ കെട്ടുകഥകൾ, അത് ഉദ്ധരിക്കുന്നത്, അത് ഒക്കെ ഉദ്ധരിച്ച് പാടിപ്പുകഴിക്കും. അവരുടെ ദേഹേച്ഛകൾക്ക് യോജിക്കുന്ന, അവരുടെ ദേഹേച്ഛകൾക്ക് യോജിക്കുന്ന വിധമുള്ള കള്ളക്കഥകൾ, മനസ്സിലായി, അവരിൽ അവർക്കുള്ള വിശ്വാസം, അതായത് അമ്പിയാക്കളിൽ അല്ലെങ്കിൽ ഔലിയാക്കളിൽ അവർക്കുള്ള ഏത് തരത്തിലുള്ള വിശ്വാസമാണോ ആ വിശ്വാസം അവരുടെ ദേഹേച്ഛയും അതിനെ യോജിക്കുന്ന വിധത്തിലുള്ള കെട്ടുകഥകൾ ഉണ്ടാക്കും. ആ കെട്ടുകഥകൾ വെച്ചിട്ട് പാടിപ്പുകയറ്റ, അത് അങ്ങനെയുള്ള സ്വഭാവം. അത് അവർക്ക് ഉദ്ധരിച്ചു കൊടുക്കുന്ന, അങ്ങനെയൊക്കെയുള്ള കള്ളക്കഥകൾ മനഞ്ഞുണ്ടാക്കി കൊടുക്കുന്ന ആളുകളെ അവരെന്ത് ചെയ്യുന്നു, അവര് ആദരിക്കുന്നു. ശരിയല്ലേ? ഇങ്ങനെ ഔലിയാക്കളുടെ കറാമത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്, കറാമത്ത് ഇല്ലാന്നല്ല, കറാമത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത കഥകള്, കെട്ടുകഥകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന, അങ്ങനെ ഉദ്ധരിക്കുന്ന ആളുകളെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ അവർ ചെയ്യുന്ന എന്താണ്, അള്ളാഹുവിനെ മാത്രം സ്മരിക്ക എന്നതിൽ നിന്ന് തടയുന്നു. അതേപോലെ അള്ളാഹുവിന്റെ അളമത്തും ജലാലത്തും അറിയിക്കുന്ന, അതിനെ പിന്തുടരുക എന്നതിനെ തടയുന്നു. അതേപോലെ അള്ളാഹുവിനെ മാത്രം, അള്ളാഹുവിനോട് മാത്രം തേടുക, അള്ളാഹുവിന്റെ അളമത്ത് ജലാലത്ത്, ഇതിനെ കുറിച്ച് പറയാം. ഇങ്ങനെയുള്ള ആളുകളെ എന്ത് ചെയ്യുന്നു, അങ്ങനെ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അവർ ഓടുന്നു, ഓടി അകലുന്നു, അവരുമായി അകലം പാലിക്കുന്നു എന്നതാണ്. അങ്ങനെ കുല്ലന്ന പ്രതി, എല്ലാതരം ഓട്ടം, എല്ലാ അകൽച്ചയും നടത്തും. അവൻ വെറുക്കുന്നത് അവരിലേക്ക്, അവനിലേക്ക് ചേർക്കുന്നു. فقد قلت يوما لرجل يستغيث في شدة ببعض الأنباط وينادي يا فلان أغثني فقلت له قل يا الله فقد قال سبحانه فإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان البقرة فغضب وبلغني أنه قال ഒരാളും മുൻകിറു ഒരു സംഭവം ഉണ്ടായത് പറയാണ് ജീവിതത്തിൽ. ഞാൻ പറഞ്ഞു യോമൻ ഒരു ദിവസം, യോമൻ ഒരു ദിവസം, അല്യോമ ഇന്നേ ദിവസം, കേട്ടോ, അല്യോമ അക്മൽതുലക്കും ദീനക്കും വറദീതുലക്കും ഇസ്ലാമ ദീന, അല്ലേ, അല്യോമ ഇന്നേ ദിവസം, യോമൻ എന്നാൽ ഒരു ദിവസം, ഒരു ദിവസം ഞാൻ പറഞ്ഞു, ലി റജുലിൻ ഒരു മനുഷ്യനോട്, അയാൾ സഹായം തേടുന്നു, ഒരു കഷ്ടത ഉണ്ടായപ്പോ, ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോ, അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോ അയാൾക്ക് സഹായം തേടുന്നു, സഹായത്തെ നടത്തുന്നു, ബിബാവിൽ അംബാത്തി മരിച്ച ആരോടോ, പേരോടെ പരാമർശിച്ചില്ലാന്നുള്ളൂ, ഏതെങ്കിലും വലിയന്റെ പേരായിരിക്കും, ഒരു പക്ഷെ ഏതെങ്കിലും വലിയനെ വിളിച്ചിട്ടായിരിക്കും സഹായം തേടിയത്, മരിച്ച വൈനാദി, അയാൾ ഇങ്ങനെ വിളിക്കുന്നു, എന്നെ സഹായിക്കൂ എന്ന് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചിട്ട് തേടുക, സഹായം തേടുക. ഒരു ദുരന്തത്തിൽ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടിലാക്കപ്പെടുമ്പോ യാ ഫുലാൻ ആവിസ്നി, ഇവിടെ ഫുലാൻ പറഞ്ഞുള്ളൂ, ഫുലാൻ സത് പേഴ്സൺ, അല്ലെ ഇന്നാലിന്നെയാണ്, അവിടെ പേര് പറഞ്ഞിട്ടില്ലാന്നുള്ളൂ, മനസ്സിലായി, അവിടെ ഫുലാൻ ആ ഇമാം അവർക്ക് കേട്ടിട്ടുണ്ടാവും, അതിവിടെ പേര് പ്രത്യേകം പരാമർശിച്ചില്ലാന്നുള്ളൂ, മനസ്സിലായി, യാ ഫുലാൻ ഇന്നാലിന്നവരെ ആവശ്യം എന്നെ സഹായിക്കൂ എന്നൊരാളിങ്ങനെ വിളിച്ചു പറയാം ബുദ്ധിമുട്ടിയപ്പോ. അപ്പോ പുൽത്തുലഹു,
അപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞു, ഖുൽ യാ അല്ലാഹ്, ഖുൽ നീ പറയ്, യാ അല്ലാഹ് എന്ന് പറയും, യാ അല്ലാഹ് എന്ന് പറയും. ഫഖദ് ഖാല സുബ്ഹാന, അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വഇദാ സഅലക ഇബാദി അന്നി, എന്നെ സംബന്ധിച്ച് എന്റെ ദാസന്മാർ താങ്കളോട് ചോദിച്ചാൽ, ഫഇന്നി ഖരീബ്, ഞാൻ അവർക്ക് അടുത്തുള്ളവനാണ്, എന്നെ അവർക്ക് സമീപസ്ഥനാണ്, ജീബു ഞാൻ ഉത്തരം ചെയ്യും, ദഅവത ദാഇ ചോദിക്കുന്നവന്റെ, ദുആ ചെയ്യുന്നവന്റെ, എന്നോട് ദുആ ചെയ്യുന്നവന്റെ പ്രാർത്ഥനക്ക്, ദഅവത്തിന് വിളിക്ക്, ഇദാ ദഅനി, അവൻ എന്നോട് ദുആ ചെയ്താൽ, എന്നോട് എന്നെ വിളിച്ചാൽ, എന്നോട് പ്രാർത്ഥിച്ചാൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ബഖറ 186. അതുകൊണ്ട് നീ യാ ഫുലാൻ അഗ്ദിനി എന്ന് പറയുന്നതിന് പകരം, ഞാൻ ഇന്ന ആളെ സഹായിക്കൂ എന്ന് പറയുന്നതിന് പകരം, യാ അല്ലാഹ് എന്ന് പറയൂ സഹോദര എന്ന് പറഞ്ഞു. അപ്പോ ഫഗളിബ, അയാൾ ദേഷ്യപ്പെട്ടു, എന്നോട് ദേഷ്യപ്പെട്ടു എന്ന് മാത്രമല്ല, ബലവനി, എനിക്കെത്തി, വിവരം കിട്ടി, അന്നഹു ഖാല, അയാൾ പറഞ്ഞതായിട്ട്, പിന്നെ അവിടെ പോയിട്ടായിരിക്കും അയാൾ പറഞ്ഞു, എന്ത് പുലാരും മുങ്കിറുണ്ടാലല്ല, ഔലിയാക്കളെ വെറുക്കുന്ന ആള് ഇയാള്, ഔലിയാക്കളെ വെറുക്കുന്ന ആളാണ് ഇയാള്, ആര്, ഇമാം അരൂസി അഹമ്മദ് അലി അവരെ കുറിച്ച് അങ്ങനെ പറഞ്ഞു അയാൾ എന്ന് ഇമാം അരൂസി തങ്ങൾ തന്നെ ഉദ്ധരിക്കാൻ മനസ്സിലായി. الولي اسرع اجابه من الله عز وجل وهذا من الكفر بمكان نسال الله تعالى ان يعصمنا من الزيغ والطغيان. وسمعت ഞാൻ കേട്ടിട്ടുണ്ട് ان بعضهم അവരിൽ ചിലരെ സംബന്ധിച്ച് ചില ആളുകൾ ഇങ്ങനെയുള്ള ചില ശൈഖുമാർ ചില ആൾക്കാർ എന്ത് അന്നഹു ഖാൽ അയാൾ പറഞ്ഞതായിട്ട് അതായത് ഇങ്ങനെയുള്ള ചിലർ പറഞ്ഞതായിട്ട് അള്ളാഹുവിനേക്കാളും ഇജാബത്ത് കിട്ടുക വലിയ നിൽക്കുന്നതാണ് ഉത്തരം കിട്ടുക എളുപ്പം എളുപ്പം കൂടുതൽ എളുപ്പം പെട്ടെന്ന് പെട്ടെന്ന് അല്ലേ സുറ അസ്റാർ കൂടുതൽ വേഗത്തിൽ അപ്പൊ അള്ളാഹുവിനടുത്തുനിന്ന് ചോദിച്ചാൽ അത്ര പെട്ടെന്ന് ഉത്തരം കിട്ടൂല വലിയന്റെ അടുത്ത് ചോദിച്ചാൽ വലിയന്റെ അടുത്ത് ചോദിച്ചാൽ മരിച്ചുപോയ വലിയന്റെ അടുത്ത് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും അതാണ് അപ്പോ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് കുഫറിന്റെ സ്ഥാനത്താണ് ഇത് കുഫറിയത്താണ് ഇത് സത്യനിഷേധമാണ് നാം അല്ലാഹു തആലയെ ചോദിക്കുന്നു അവൻ നമ്മെ കാക്കുന്നതിന് ഈ ഡിവിയേഷൻ ഈ വ്യതിചലനത്തിൽ നിന്ന് തുയാൻ അതിക്രമത്തിൽ നിന്നും ഞാൻ അതിര് കവിയിൽ നിന്ന് അപ്പൊ അമ്പിയാക്കൾക്ക് വൈദ്യത്ത് ഔലിയാക്കൾക്ക് കറാമത്ത് ഇതെല്ലാം ഉണ്ട് ഷഫാഅത്തിന്റെ അധികാരം അല്ലാഹു കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇവിടെ നിഷേധിക്കല്ല പക്ഷേ ഈ വിഷയത്തിലൊക്കെ അതിര് കവിയലുകൾ വരുന്നു എന്നിട്ട് ഷഫാഅത്ത് അവരോട് തന്നെ തേടുന്നു അത് അല്ല അത് പാടില്ല എന്നതാണ് മരിച്ചുപോയവരോട് തേടുന്നതിനെ വിമർശിച്ചുകൊണ്ടാണ് ഇമാം ആളുകൾ ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത് അടുത്തത് മോഡ്യൂൾ 4 എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരുടെ പുത്രൻ ഹസൻ റളിയല്ലാഹു അൻഹു അവരുടെ പുത്രൻ സയ്യിദ് റളിയല്ലാഹു അൻഹു അവരുടെ പുത്രൻ ഹസൻ റളിയല്ലാഹു അൻഹു അവരുടെ പുത്രി നഫീസ ബിൻ മിസ്രിയ റളിയല്ലാഹു അൻഹ സ്ത്രീയ ആ നഫീസ ബിൻ മിസ്രിയ റളിയല്ലാഹു അൻഹ മിസ്രി ആയിരുന്നു ഈജിപ്തുകാരി അവരെ കുറിച്ചൊരു കീർത്തന കാവ്യം നഫീസത്ത് മാല നഫീസത്ത് മാല ബിസ്മിയും ഹംദും സലാത്തും നൽസലാമും മുന്നേ ബില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് വീടുകളിലൊക്കെ പാടും അപ്പൊ അതിലൊക്കെ കുറേ കാര്യങ്ങൾ പറയും കുറെ കറാമത്തുകള് പല കാര്യങ്ങൾ അപ്പൊ അവരോട് സഹായം തേടുന്നതിനെ കുറിച്ച് പറയാണ് അത് പാടില്ല എന്ന് പറയാണ് തഫ്സീർ അനുസീൽ പറയാണ് തഫ്സീർ അനുസീൽ അല്ല ഇമാം അലഹി അദ്ദേഹം ഹിജ്റ 673-748 അദ്ദേഹത്തിന്റെ കാലഘട്ടം അദ്ദേഹം അദ്ദേഹത്തിന്റെ കിതാബ് സിയറു അലാമിൻ നുബല എന്ന കിതാബ് അതിൽ പറയാണ് നഫീസത്തുൽ മിസ്രിയ എന്നവരെ കുറിച്ചുള്ള ഭാഗത്ത് ഈ നഫീസത്തുൽ മിസ്രിയ ഒരു മഹദി ആയിരുന്നു എന്നിട്ട് അവരെ കുറിച്ച് പറയാം
അവരുടെ ഖബറുകൾ, അവരിൽ നിന്നുള്ള അവരെ സംബന്ധിച്ച വിവരങ്ങൾ കൂടുതലായിട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പാമരന്മാരായ ഈജിപ്തുകാർ, മിസ്രികൾ, ഫീഹ അവർക്ക് അങ്ങനെയുള്ള മുസ്ലിം മിസ്രികൾക്കുണ്ട്, പാമരന്മാരായ അറിവില്ലാത്ത അജ്ഞരായ മിസ്രികൾക്കുണ്ട്. ഫീഹ അവരുടെ വിഷയത്തിൽ, ആരുടെ വിഷയത്തിൽ? നഫീസത്ത് ബീവിയുടെ വിഷയത്തിൽ. ഇഅ്തിഖാദുൻ, വിശ്വാസം. എന്ത് വിശ്വാസം? യതജാവസുൽ വസ്ഫ, വർണ്ണനാതീതമായ, വിവരണാതീതമായ, പരിധികളൊക്കെ ലംഘിച്ച, വിട്ട. വലാ യജൂസു, അത് അനുവദനീയമാകില്ല. മിമ്മാ ഫീഹി മിനൽ ശിർക്ക്, അതിൽ ശിർക്ക് ഉള്ളതിനാൽ, ശിർക്കുള്ള ഒരുതരം വിശ്വാസം. നഫീസത്ത് ബീവിയെ കുറിച്ച് ആർക്കുണ്ട്? അഹ്ലുൽ ബൈത്തിൽ പെട്ടവരാണ് അല്ലെ, അവർക്ക്, അവരെ സംബന്ധിച്ച് ആർക്കുണ്ട്? മിസ്രികളിൽ ചിലർക്ക് ഉണ്ട്, ചില പാമരന്മാർക്കുണ്ട്. എന്നിട്ട് അവർ അവർക്ക് സുജൂദ് ചെയ്യുന്നു. ആർക്കാ സുജൂദ് പാടുള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് സുജൂദ് പാടുള്ളൂ. അവർ തേടുന്നു, അവർ മഹദിയിൽ നിന്ന്, അവരിൽ നിന്ന് അൽ മഗ്ഫിറത്ത, പാപമോചനം, പാപം പുറക്കാൻ വേണ്ടിയിട്ട് അവരോട് തേടുന്നു. ആരോട്? നഫീസത്ത് ബീവിയോട്. നഫീസത്ത് അവരോട് തേടുന്നു. അപ്പൊ ഇത് പാടില്ല, അത് ശിർക്കാണ് എന്ന് ആര് പറയുന്നു? ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. ഈ ബാക്കി ഭാഗം ഇൻഷാല്ലാഹ് മോഡ്യൂൾ 5 ഉണ്ട്, ഇനിയും തുറന്നുണ്ട് ഇൻഷാല്ലാഹ്, അത് പിന്നീട് അടുത്ത ക്ലാസ്സിലെടുക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ ഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.